ാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ജനൻ തലവൻ നമ്പ്യാരോട് അല്ലേ ഇന്നലെ ആറ് മണിക്കൂറാണ് അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്തത് ഇനി എൻ ഐ എയുടെ ഊഴമാണ് കസ്റ്റംസ് തന്നെ വീണ്ടും വിളിപ്പിക്കുമെന്നാണ് വിവരം കാര്യം എന്താണോ ഓ അത്ര വലിയതൊന്നുമില്ല സ്വർണം കടത്തിയ പ്രതി സ്വപ്നയോട് നിങ്ങൾ കൊണ്ടുവന്ന ബാഗ് നയതന്ത്ര ബാഗാണെന്ന് അന്വേഷിക്കുന്നവരോടൊക്കെ നൈസായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു നോക്കണേ കാലം പോയ പോക്ക് രാജ്യദ്രോഹമായ അതും തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കടത്ത് കേസിലെ പ്രതി എന്തു പറയണമെന്ന് ജനൻ ടി വി തലവന്റെ ഉപദേശം അല്ലെങ്കിലും സാധുജനങ്ങളെ ഉപദേശിക്കുക എന്നത് ജനൻ ടി വി മാത്രമല്ല നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഭംഗിയായി ചെയ്യുന്ന കാര്യമാണ് അതല്ലേ അവർ വള്ളിപ്പുളി തെറ്റാതെ ഈ കേസിൽ സംയമനത്തോടെ പ്രതികരിച്ചത് ഒന്നാലോചിച്ച് നോക്കൂ ഇത് കൈരളി ചാനലോ മറ്റ് ഏതെങ്കിലും ഭരണപക്ഷവുമായി ബന്ധമുള്ളവരോ ആയിരുന്നെങ്കിൽ ഈ ഓണക്കാലം ടി കാണാൻ അടിപൊളിയായനെ അല്ലേ നിഷയും വേണുവും ചാനലിലെ സഹിൻ ആന്റണിയൊക്കെ ഇപ്പോൾ ഉറക്കത്തിലാണ് ഇല്ലയിൽ കാണാമായിരുന്നു അനിൽ നമ്പ്യാർ രാവിലെ എപ്പോൾ ഇറങ്ങി ചായക്ക് കഴിച്ചത് ഇഡലിയോ പുട്ടോ വഴിയിൽ ഫോണിൽ സംസാരിച്ചത് ആരോട് ഏത് ടവർ ലൊക്കേഷൻ ആയിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി ഈ സമയം എന്തെടുക്കുകയാണ് ശരീരഭാഷയിൽ പരിഭ്രമമോ ഭീതിയോ തുടങ്ങി കസ്റ്റംസിന്റെ ചോദ്യങ്ങൾ വരെ ചർച്ച ചെയ്തേനെ ഇതിപ്പോൾ നമ്മുടെ സ്വന്തം ജനം ടിവിയും നമ്മുടെ ചങ്ക് അനിൽ നമ്പ്യാറുമായി പോയി അല്ലേ മാധ്യമ സാറുമാരെ അല്ലെങ്കിൽ ഇതിലൊക്കെ എന്തിരിക്കുന്നു നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നില്ലേ സ്വർണം കടത്തിയത് നയതന്ത്ര ബാഗിലല്ലെന്ന് അന്വേഷണ ഏജൻസികളെ ഒന്ന് ശ്വാസം വിടാൻ അനുവദിക്കാത്ത വിധത്തിൽ എന്തിനായിരുന്നു ഈ പ്രചാരണങ്ങൾ എല്ലാം പുറത്തു പുറത്തുവരുമെന്ന് ആശിക്കാമല്ലേ ജാഗ്രതയോടെ തന്നെ നമ്മൾ കാതോർക്കണം വിട്ടുപോകുന്ന വരികൾ ഉറക്കെ പറയാൻ നമ്മൾ കുറച്ചു സ്വതന്ത്ര മീഡിയകൾ എങ്കിലും ഉണ്ടെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം നമുക്ക് മലയാളം മീഡിയ വൺ നിങ്ങൾ തിരസ്കരിക്കുന്നവയെ ഉറക്കെ പറയാൻ